ഈശ്വരൻ ഒരുമിച്ച് ചേർത്ത ഒന്നിനെയും മനുഷ്യനായി വേർപിരിക്കാൻ പാടില്ല. വേർപാട് വേദനാജനകവുമാണ്. ഈ പറഞ്ഞതെല്ലാം അംഗീകരിക്കാം, സയാമീസ് ഇരട്ടകളുടെ കാര്യത്തിൽ ഒഴികെ. ഒടേ തമ്പുരാന്റെ കൈപ്പിഴ കൊണ്ട് ഒരുമിച്ച് ചേർന്ന ഉടലുമായി പിറന്ന ഓമനത്തമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ, ഇനി അവർക്ക് രണ്ടു ജീവിതങ്ങൾ, സന്തോഷത്തിന്റെ നാളുകൾ. കൗതുകലോകത്തിന്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു. ആഞ്ജലിക്കയും ആഞ്ജലീനയും, വയസ്സ് രണ്ടു വീതം, കഥകളും പാട്ടുകളും ഇഷ്ടമാണ്. പത്തുവരെയുള്ള അക്കങ്ങൾ തെറ്റാതെ എണ്ണും. ഇരട്ടക്കുട്ടികളാണ് സയാമീസ് ഇരട്ടകൾ. ഫിലിപ്പീൻസിൽ ജനിച്ച കുട്ടികൾ ഇപ്പോൾ താമസം കാലിഫോർണിയയിലെ സാൻജോസിലാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ലൂസിൽ പക്കാർഡ് ശിശു ആശുപത്രിയിൽ ബന്ധം വേർപെടുത്താനെത്തിയതാണിവർ. ഇരട്ടകളായി തന്നെ തുടരും, പക്ഷേ സയാമീസ് ബന്ധം എന്നേക്കുമായി വേർപെടും. തൊറാസോ ഓംഫാലോഫാഗസ് ട്വിൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട സയാമീസ് ഇരട്ടകളാണ് കുട്ടികൾ. നെഞ്ചും ഉദരവും പരസ്പരം ചേർന്നിരിക്കുന്നു. കരളും ഡയഫ്രവും വാരിയല്ലുകളും ഉദരപേശികളും അന്യോന്യം പങ്കുവച്ചിരിക്കുകയാണെങ്കിലും ഹൃദയവും തലച്ചോറും വൃക്കയും ദഹനവ്യവസ്ഥയും ശ്വാസകോശങ്ങളും വെവ്വേറെയുള്ളതിനാൽ കുട്ടികൾക്ക് വേർപെട്ടുള്ള ജീവിതം സാധ്യമാണ്. ഡോക്ടർ ഗാരി ഹാർട്ട്മാൻ എന്ന പേരുകേട്ട ശസ്ത്രക്രിയാ വിദഗ്ധനാണ് 8 മണിക്കൂർ നീണ്ട യത്നത്തിനൊടുവിൽ കുട്ടികളെ വേർപെടുത്തിയത്. സമാനമായ 6 ശസ്ത്രക്രിയകൾ ചെയ്ത് കഴിവു തെളിയിച്ച ആളാണ് ഡോക്ടർ ഗാരി ഹാർട്ട്മാൻ. കുട്ടികൾ ഇരുവരും മയക്കത്തിലാണ്. വിദഗ്ധ പരിചരണത്തിന്റെ ഭാഗമായുള്ള മയക്കത്തിൽ നിന്ന് അവരിനിയും ഉണർന്നിട്ടില്ല. ഉണരുമ്പോൾ വേദനിക്കും. ശസ്ത്രക്രിയയുടെ ഭാഗമായി കരള് പിളർന്നതിന്റെ വേദനയായിരിക്കില്ല അത്. അക്ഷരാർത്ഥത്തിൽ അറ്റുപോയൊരു രക്തബന്ധത്തിന്റെ ഓർമ്മയിലാവും ആ വേദന. ജനിച്ച നാൾ മുതൽ തന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന സഹോദരി ഇനി തന്നോട് ചേർന്നുണ്ടാവില്ല എന്നേ കുഞ്ഞു മനസ്സു തിരിച്ചറിയൂ. വേർപാട് വേദന തന്നെയാണ്. തിരുത്തുന്നത് ചെറിയ അക്ഷരത്തെറ്റൊന്നുമല്ലോ. ഒടേതമ്പുരാന് പിണഞ്ഞ വ്യാകരണ പിശകു തന്നെയല്ലേ.